എന്റെ പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, തുറന്നു വരുന്ന ബെൽ ഐക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി സഹകരണ നിയമപ്രകാരവും അല്ലാത്ത നിയമപ്രകാരവും വലിയൊരു കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ് ഞാൻ നമ്മളോട് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വീട് വസ്തു അല്ലാതെ മറ്റ് പ്രോപ്പർട്ടികൾ ജപ്തി ചെയ്യാവോ ലേലം ചെയ്യാവോ പിടിച്ചെടുക്കാവോ എന്നാണ് ഒരു സംശയം. പറ്റുമോ? നമുക്കൊരു 10 സെന്റ് സ്ഥലം ഈട് വെച്ച് അയാളുടെ ലോൺ, ഒരാൾക്ക് നമ്മൾ ലോൺ കൊടുത്തു, അയാൾ പിടിച്ചു വരുത്തി, അയാളുടെ നമുക്കൊരു അവാർഡ് കിട്ടി എന്ന് ഓർത്തോ, ബയാസിയും കരുത് അവാർഡ് കിട്ടി, അയാൾക്ക് 10 സെന്റ് സ്ഥലം അല്ല വേറെ സ്ഥലമൊക്കെ ഉണ്ട്, നമുക്കത് ജപ്തി ചെയ്യാവോ ലേലം ചെയ്യാവോ എന്തെങ്കിലും ചെയ്യാവോ, അയാളെ എന്തെങ്കിലും വസ്തുക്കൾ ഈ 10 സെന്റ് അല്ലാതെ ഏതെങ്കിലും വസ്തുക്കളെ തൊടാൻ നമുക്ക് അവകാശമുണ്ടോ ഇല്ലയോ? പറ്റുമോ? പറ്റുമോ? ആരൊന്നും മിണ്ടുന്നില്ല. സാർ എന്നോട് പറഞ്ഞ ഭയങ്കര ഇന്ററാക്റ്റീവ് ക്ലാസ് ആയിരിക്കും, അതുകൊണ്ട് ചോദ്യങ്ങളെല്ലാം ചോദിക്കും, ചില ഒരുങ്ങിയൊക്കെ പൊക്കണം, ശ്രദ്ധിച്ച് പൊക്കണം. അല്ലെ, നിങ്ങളെല്ലാരും കൂടെ കൂടി എന്നെ കൈകാര്യം ചെയ്യുന്നൊക്കെയാണ് എനിക്ക് എന്നെ പറഞ്ഞോട്ട് സാറ് പറഞ്ഞത്. ഈ സാറല്ല, വേറെ സാർ എന്നെ പറഞ്ഞോട്ടെ. അപ്പം പറഞ്ഞു, ഞാനിവിടെ സ്ഥിരം വരുന്ന ആളാണ് കേട്ടോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ക്ലാസ് എടുക്കാനായിട്ട് വരുന്നതാണ്. ആരൊന്നും മിണ്ടുന്നില്ല. എന്നാൽ ഈട് വസ്തു അല്ലാത്ത വസ്തുക്കളെയും ജപ്തി ചെയ്യുന്നതിനോ ലേലം ചെയ്യുന്നതിനോ പിടിച്ചെടുക്കുന്നതിനോ എന്നുള്ള യാതൊരു നിയമതടസ്സമില്ല. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യം, നമുക്ക് കിട്ടിയിരിക്കുന്ന അവാർഡിൽ തന്നെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലേ. എന്താണ്? എല്ലാവിധ സ്ഥാപന ജംഗമ സ്വത്തുക്കളിലും, പ്രതികളുടേതായി കാണുന്ന സകലവിധ സ്ഥാപന ജംഗമ സ്വത്തുക്കളിലും സ്ഥാപിച്ച് ഈടാക്കിയെടുക്കുന്നതിന് വാദി ബാങ്കിനെ അനുവദിച്ച് ഉത്തരവായിരിക്കുന്നു. പോരെ, വേറെ വല്ലതും വേണോ? 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 അപ്പോ ആ ഒരു കടലാസും അല്ലെങ്കിൽ ആ ഒരു ഉത്തരവും മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പൊ അതുകൊണ്ട് ഞാന് ഇടുക്കി ജില്ലാ ബാങ്കിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജറായിരിക്കുന്ന സമയത്ത് ഒരു ആളുടെ വീട്ടിൽ ജപ്തിക്ക് ഇങ്ങനെ വിട്ടു. അവരുടെ വസ്തു വീടുള്ളതാണ്. ജപ്തിക്ക് വിട്ട് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞ, അങ്ങനെയൊന്നും വസ്തു അല്ല, സാധനങ്ങളൊന്നും ജപ്തി ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇച്ചിരി നല്ലത് അറിയാവുന്ന ആളാണ്, അതിനെ സഹകരണത്തിനെ സംബന്ധിച്ചൊക്കെ നല്ലതുപോലെ അറിയാവുന്ന ആളാണ്. അപ്പൊ എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ആയത്, ഇഷ്യൂ ആയി കഴിഞ്ഞപ്പോ ഞാൻ സെയിൽ ഓഫീസർ എന്നെ വിളിച്ചു. സെയിൽ ഓഫീസറോട് ഞാൻ പറഞ്ഞു, ഈ ഓർഡർ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. സകലവിധ സഹകര ജംഗമ സ്വത്തുക്കളിൽ സ്ഥാപിച്ച് ഈടാക്കിയെടുക്കുന്നതിന് അതിനുമുമ്പ് തന്നെ ഒരു സാധനങ്ങളെല്ലാം പെറുക്കി എടുത്തായിരുന്നു. അപ്പൊ ഈ കള്ളാസ് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, എന്നാ ഒരു സ്റ്റൂളും കൂടെ മിച്ചമുണ്ട്, അതും കൂടെ നിങ്ങളുടെ എടുത്തോണ്ടായെന്ന് പറഞ്ഞ് ആ വീട്ടിലൊരു സ്റ്റൂള് മാത്രമേ ഉണ്ടായിരുന്നു, മിച്ചം അതും കൂടെ എടുക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കണമെങ്കിൽ നിയമപരമായിട്ട് യാതൊരു തടസ്സമില്ല. ഈ നേരത്തെ ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞല്ലോ, ലോക അദാലത്തിൽ പോകാനൊക്കെ നിങ്ങളോട് പറഞ്ഞില്ലേ. ഇതൊക്കെ നമ്മളൊരു വഴിയാണ്. അതിൽ സഹകരണത്തിന്റെ അത്രയും ഈ പറയുന്ന കുടിശ്ശിക ഈടാക്കാനുള്ള സംവിധാനമുള്ള വേറൊരു നിയമം ഇല്ലതാണ്. ഇല്ല ഇല്ല, അത് ഭയങ്കര ഈ പറഞ്ഞ ദേഹം ചോദിച്ചൊരു സംശയം, പൊതുവെ ഉള്ള ഒരു സംശയമാണ്. അയാളുടെ കുടികിടപ്പ്, കുടികിടപ്പ് കൊടുക്കണമെന്ന്. കുടികിടപ്പ് എന്ന് പറഞ്ഞ സ്വന്തം പറമ്പിൽ കിടക്കുന്ന കുടികിടപ്പാണോ? കുടികിടപ്പ് എന്താന്ന് ആദ്യം കഴിഞ്ഞ് മനസ്സിലാക്കണം. എന്റെ വസ്തുവിൽ വേറൊരാള് കുടിക്കാനായിട്ടുള്ള എന്റെ വരുമ്പോ ഒരാള് വന്നിട്ട് ഒരാള് ഞാനൊരു വീട് വെച്ച് താമസിച്ചുള്ള ഒരു പെർമിഷൻ കൊടുത്ത അയാളുടെ കുടികിടപ്പുവാ എന്റെ വസ്തുവിൽ, മനസ്സിലായോ? അത് തേർഡ് പാർട്ടി വന്ന് കിടക്കുന്നു, എന്റെ വസ്തുവിൽ ഞാൻ കുടികിടപ്പില്ല ഉണ്ടോ? അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ആർക്കും ഒന്നും നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. അയാളുടെ മുഴുവൻ സ്വത്തുക്കളും ഈടാക്കിയെടുക്കുന്നതിന് ഇന്ത്യയെ സിവിൽ നിയമം അനുവദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സഹകരണ നിയമം അനുവദിക്കുന്നുണ്ട്. ഇതൊക്കെ ചുമ്മാ ആളുകൾ ഇങ്ങനെ പറഞ്ഞു വരത്തി പറഞ്ഞു വരത്തി വായ്പട അത്രയും തുകയെ പലിശ ഈടാക്കാൻ പറ്റുള്ളൂ എന്ന് നിയമം ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് എവിടെയെങ്കിലും നിയമത്തിലുണ്ടോ? എവിടെയെങ്കിലും ഇന്ത്യയിൽ ഒരു നിയമത്തിലും പ്രതിപാദിക്കാത്ത കാര്യമാണ്. എത്ര ഇരട്ടിയും വേണോ ഈടാക്കാം, ഒരു നിയമതടസ്സമില്ല. സഹകരണ ഡിപ്പാർട്ട്മെന്റ് മുതൽ അതിലേയും പരിചയമാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു വൺ ഡേ സെറ്റിൽമെന്റ് കൊണ്ടുവന്നു. അത് നിയമമാകുന്ന എങ്ങനെ? അത് ആ എത്ര കാലമുണ്ടോ ആ സർക്കുലറിന്റെ വില ഉണ്ടോ അത്ര കാലം? അത് വൺ ഡേ സെറ്റിൽമെന്റ് ആണ്, നിയമത്തിൽ ഒരിടത്തും പ്രതിപാദിക്കാത്ത കാര്യം. സഹകരണ
അത് ഡിപ്പാർട്ട്മെന്റിന്റെ സർക്കുലർ പരിശോധിക്കണം. ആ സർക്കുലറുടെ ഡേറ്റ് ഇല്ലാത്തതും അല്ലെങ്കിൽ ഒരു ഡേറ്റ് പറയാത്തതും ഒരു സർക്കുലറാണ്. അതാണ് കുറെ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നത്. ഇപ്പൊ മാർച്ച് 31 2020 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ബാധ്യതയില്ല. പക്ഷെ ഇതൊന്നും പറയുന്നില്ല. മുതലേ ഇതിലെ പരിചയം എടുക്കണമെന്ന് പറഞ്ഞു ഇമാര് കള്ളത്തരത്തിൽ പറപ്പിച്ചു. അപ്പൊ അത് ശരിക്കും ഒരു ഒരു സാമ്പത്തിക വർഷം കൊണ്ട് അതിന്റെ കാലാവധി തീരേണ്ടതാണ്. അത് ചില ആളുകളൊക്കെ പറയുന്നുണ്ട്. ആ കടലാസ് പിന്നീട് എന്തോ പിൻവലിക്കുക ഒരു ഇഷ്യൂ ഉണ്ടായിട്ടു. ഇപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കടലാസ് ഇല്ല. ഹിന്ദു നിയമത്തിൽ എവിടെയോ പേഴ്സണൽ ലോ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹിന്ദു നിയമമുണ്ട്, മുസ്ലിം നിയമമുണ്ട്, അല്ലെ ക്രിസ്ത്യൻസിലൊക്കെ. ആ നിയമം അനുസരിച്ചാണ് നമ്മളെ വിവാഹം ഉൾപ്പെടെ. അതുകൊണ്ടാണ് പള്ളി രജിസ്റ്റർ ചെയ്യുന്ന വിവാഹം നിയമാനുസൃത വിവാഹമാകുന്നത്, അമ്പലത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന വിവാഹം നിയമാനുസൃത വിവാഹമാകുന്നത്, അല്ലെങ്കിൽ മോസ്കിലോ അവിടെയൊക്കെയാണ് ചെയ്യുന്നതൊക്കെ. അതെന്ന് മുസ്ലിങ്ങൾക്ക് 4 വിവാഹം കഴിക്കാവുന്നത് അല്ലേ? നമുക്ക് പറ്റുമോ? അല്ലാത്തവർക്കുണ്ട്. മീൻസ് മുസ്ലിം അല്ലാത്ത ആൾക്ക് 4 വിവാഹം കഴിക്കാവോ? ഇന്ത്യൻ മീനക്കോട് അനുവദിക്കുന്നില്ല. ഒന്നിലധികം വിവാഹം കഴിച്ചാല് ക്രിമിനൽ നിയമം അതുമായി കിടക്കും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആ പേഴ്സണൽ ലോയിൽ ഹിന്ദു ലോയിൽ മുതലൊന്നുമില്ല. അതൊരു അവരുടെ ഒരു പേഴ്സണൽ ലോ ആയി അത് അവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ഒക്കെ. വേറെ ഇന്ത്യയിൽ ഒരു നിയമത്തിലും ഇല്ല മുതലൊന്നുമില്ല പരിശോധന മേടിക്കണമെന്ന്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തെറ്റായിട്ടുള്ള ഓരോന്ന് പറയും. അടുത്ത ആളോട് പറയും നിയമം എങ്ങനെ ഉണ്ടാകുന്ന പറയും. ജൂറിസ് പ്രൊഡൻസ് എന്നും പറഞ്ഞ് നിയമത്തിനെ കുറിച്ച് പറയാൻ പഠിക്കുന്നുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മളൊരു നാട്ടിലൊരു ഒരു കസ്റ്റമുണ്ട്, അത് ഡെവലപ്പ് ചെയ്തൊരു പ്രാക്ടീസായി. ആ പ്രാക്ടീസ് പിന്നെ എല്ലാവരും ഇങ്ങനെ ഒരു യൂണിവേഴ്സലായിട്ട് ഫോളോ ചെയ്യുന്നു. അത് നിയമമായിട്ട് വരും. അതാണ് നിയമത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ഇതാണ് പിന്നെ നിയമം ഉണ്ടായതിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പോഴും നിയമം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വന്നു കഴിഞ്ഞാൽ രാമപുരത്ത് അപകടം ഉണ്ടായി, സ്ത്രീകളെല്ലാം മരിച്ചുപോയി, അതുകൊണ്ട് സ്ത്രീകളെല്ലാം പുറകിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അതാണ് നിയമം അല്ലെ? വണ്ടി പറഞ്ഞ ഒരു ആക്സിഡന്റ് ഉണ്ടായി, സ്ത്രീകൾ കൂടുതൽ മരിച്ചു, അതുകൊണ്ട് പുരുഷന്മാർ മരിച്ചോട്ടെ എന്നും പറഞ്ഞ് സ്ത്രീകളെ എല്ലാം കുറെ കൂടെ സുരക്ഷിതമായിട്ട് പുരുഷന്മാരെല്ലാം പൊക്കോട്ടെ, ശല്യങ്ങളൊക്കെ ഒഴിവാക്കട്ടെ എന്നും പറഞ്ഞ് പുരുഷന്മാരെ പുറകോട്ട് കൊണ്ടുപോയി, അല്ല സോറി മുന്നോട്ട് കൊണ്ടുപോയി, സ്ത്രീകളെ പുറകിലാക്കി. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഛർദി കൊണ്ട് രക്ഷയില്ല, വണ്ടിയൊക്കെ ഒരു ഛർദിയാ. ആ എന്നാ പിന്നെ ഇരിക്കുമ്പോൾ ഇതുപോലെ ആക്കിയൊക്കെ വന്നത് അത് നിയമ ജൂറിസ് പ്രൊഡൻസ് ആ തിയറി തെറ്റിച്ചത് കൊണ്ടുണ്ടായ സംഭവം. മനസ്സിലായോ? ഇത് എങ്ങനെയാ വന്നത്? സ്ത്രീകളെ ഫ്രണ്ടിൽ ഇരുത്തണമെന്ന് എങ്ങനെയാ വന്നത്? അവലകളായതുകൊണ്ടാണോ, പാങ്ങളായതുകൊണ്ടാണോ, ആരോഗ്യത്തിൽ എന്തെങ്കിലും ചെറിയ കുറവ് എന്ന് പറഞ്ഞാൽ മീൻസ് പുരുഷന്റെ അത്രയും കൈകൾ ഇല്ലാത്തത് കൊണ്ടാണോ, എങ്ങനെയാ വന്നേ? അതാ ജൂറിസ് പ്രൊഡൻസ് എന്ന് പറയും. നമ്മൾ ഒത്തിരി കാലമായിട്ട് നമുക്കറിയത്തില്ല ഇത് എങ്ങനെ വന്നാണ് അല്ലേ? ശരിയല്ലേ? അപ്പൊ അത് ഒത്തിരി കാലം കൊണ്ട് ഉണ്ടായൊരു കാര്യം എന്ന് പറഞ്ഞതുപോലെയാണ് നിയമം ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന മുതലിന് തുല്യം പലിശ എന്ന ഒരു നിയമത്തിലും ഇല്ല, ഭക്തത്തിന്റെ പിന്നെ കുടികളെ കൊടുക്കണമെന്ന ഒരു നിയമത്തിലും പറയുന്നില്ല. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ള പ്രോപ്പർട്ടികള് ഏതാണ്ട് അറ്റാച്ച് ചെയ്യുന്നതിന് നിയമപരമായിട്ട് യാതൊരു